Hi guys, road trip. Punta kami ng Dubai Medical Police. Yan. Mag-recontract ako ng besa ko. Expired na. Ayan, samahan nyo kami guys. Ayan, ang lawak ng Dubai. Malayo-layo yung travel namin ngayon. Airport Terminal 2. That? Airport that? Airport Terminal 2. Oh! Airport of Emirates. Ayan, no? May mga ano guys, oh. May mga... Ayan, may mga plane. Oh, Dubai, Emirates. Malayo-layo yung lakbay namin ngayon. I think half hour. Ayan. Makakasakay rin ako dyan. Soon. Chani nerthikonda 50 il adhigam
ആരംഭിച്ച് ആരംഭിക്കുന്നു. അങ്ങനെ ഫിർദോസ് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു വലിയ ഒരു ഏകദേശം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശരിക്കും ഈ സംഗീതമോടെ പെയ്തൊഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നല്ലൊരു കാറ്റും അതിനനുസരിച്ച് ഈ ഒരു സംഗീതം വനിതകൾ മാത്രമായിരുന്നു, ഈ കലാകാരന്മാരുടെ ഈ ഒരു ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ടുണ്ടായത് വനിതകൾ മാത്രമായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും കഴിവുള്ള അവരുടെയൊക്കെ ഈ വിരൽത്തുമ്പുകളൊക്കെ സഞ്ചരിക്കുന്നത് ടൈറ്റ് ഫ്രെയിമിലൂടെ കാണുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ നമ്മൾ കൊരുത്തരിച്ചു പോകാന്ന് പറയാം. ശരിക്കും പക്ഷേ സംഗീതവുമായി വലിയ ബന്ധമില്ലാത്ത എനിക്ക് ഓരോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സംഗീതത്തെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയൊരു ആവശ്യമായിരിക്കും. ആവശ്യം മാത്രമല്ല അത് കണ്ണ് നമുക്കിങ്ങനെ ഈ സംഭവം ആനന്ദ കണ്ണീരെന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളൊരു ഫീലിന്റെ സാധ്യതയുള്ള ഒരു സംഭവത്തിനായിരുന്നു ഇന്നലത്തെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വല്ലാത്തൊരു അവസരം കൂടിയായിരുന്നു. So 6 minutes only, or 7 minutes, we reach the Dubai Medical Police Center. 7 minutes. Yeah, my plane guys. Oh, I'm Maclaro. Maliwanag kasi yung sikat ng araw. എക്സ്പോ സിറ്റിയാക്കി മാറ്റാൻ വേണ്ടി ഡിസ്ട്രിക്റ്റാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ വന്നാർത്ഥങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം അത്രയേറെ ദീർഘവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം വെറുതെ എക്സ്പോ കഴിഞ്ഞ ആ പ്ലേസ് വെറുതെ ശൂന്യമായി കിടക്കല്ലേ ചെയ്യാതെ എക്സ്പോ ഡിസ്ട്രിക്റ്റ് ആയി മാറാറുണ്ട്. എക്സ്പോ നഗരിയാക്കാൻ പോകുന്നു, മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മെട്രോ എന്ന് പറയുന്ന ഏറ്റവും അകത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, ചൂടുമില്ല, നടക്കുമൊന്നും കൂടുതലൊന്നും വേണ്ട. വളരെ ഒരു നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങിയ ഒരു ഫീലാണ്. നേരെ എക്സ്പോയിലേക്ക് കയറി പോകുന്നത് വാഹനം എടുത്ത് പോകുന്നവർക്ക് പിന്നെ പാർക്ക് ചെയ്ത് ഷട്ടിൽ സർവീസ് ഒക്കെ ഉണ്ട്. അതിനേക്കാൾ ഏറ്റവും നല്ലത് ആർ ടിയുടെ സേവനം തന്നെ യൂസ് ചെയ്തതായിരിക്കും. അതുകൂടി നമ്മളൊന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നിരവധി വാർത്തകളും വിവരങ്ങളും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കായിക വാർത്തയിലേക്ക് പോകാം. കായിക വാർത്തയിലെ തലക്കെട്ട് തന്നെ വളരെ കൗതുകമാണ് ഇന്ന് മാതൃഭൂമിയുടെ അയൽ ക്ലാസിക്കോ എന്നാണ് പറഞ്ഞത്. അയൽ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അയൽ ക്ലാസിക്കോ എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ അതിശക്തമായ തീവ്രതയാണ്. മത്സരത്തിന്റെ ഗതിമാറ്റം ശേഷിയുള്ള ഒട്ടേറെ കളിക്കാർ അവർക്കൊപ്പമുണ്ട്. ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ എല്ലാ കളിയും ജയിച്ചു എന്ന റെക്കോർഡിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമല്ല. ഏറ്റവും നന്നായി കളിച്ചാൽ മാത്രമേ ജയിക്കാനാകൂ, വിരാട് കോഹ്ലി പറയുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ ബബറസം എന്താണ് പറയുന്നത്? കഴിഞ്ഞ കാലത്തെ കുറച്ചോർത്ത് ഞങ്ങൾ തല പുകയ്ക്കുന്നില്ല. ഈ ലോകകപ്പിൽ ഞങ്ങളുടെ കരുത്ത് പരമാവധി ഉപയോഗിക്കും. നല്ല ക്രിക്കറ്റ് കളിക്കും, മികച്ച റിസൾട്ട് ഉണ്ടാക്കും, ഞങ്ങൾ സമ്മർദ്ദങ്ങളിൽ ഇല്ലാതെ പെരുമാറും, ശാന്ത മനസ്സോടെ മത്സരത്തെ നേരിടും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് അയൽ ക്ലാസിക്കൽ തലക്കെട്ടോടെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ 2020 മത്സരത്തെ കുറിച്ച് പറയും. എന്തായാലും ലാലിഗയിലെ എൽ ക്ലാസിക്കോയെ കുറിച്ച് ഇന്ന് പറയുമ്പോൾ ഇത് അതുകൊണ്ടാണ് സൂപ്പർ സൺഡേ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇന്ന് മാധ്യമന്ദിര പത്രത്തിന്റെ ചരിത്രം ഇന്ത്യക്കൊപ്പമാണ്, ബലാബലമാണ്. ഇങ്ങനെ ഒരു വിശകലന സ്വഭാവത്തിൽ ഇന്ന് മാധ്യമം ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ചാമ്പ്യന്മാരെ തകർത്ത ഇംഗ്ലണ്ട്, അവസാന ഓവറിൽ ഓസീസ്. ലാലിഗയിൽ ഇന്ന് എൽ ക്ലാസിക്കോ, സീസണിലെ ആദ്യ ബാസാർ എൽപൂര്. ഇന്ന് രാത്രി പ്രീമിയർ ലീഗിൽ ഇന്ന് റെഡ് ക്ലാസിക്. അങ്ങനെ കായികം പേജ് നിറയുകയാണ് ഇന്ന്. പ്രത്യേകിച്ചും സൂപ്പർ സൺഡേ എന്ന് എങ്ങനെയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഇന്ന് ഓരോ വാർത്തകളും. Hi guys, andito na kami sa loob guys. Ayan, daming tao dito. Hi guys, andito na ako sa loob. So, maghihintay pa ako sa aking appointment. My appointment is 10:40. So, maghihintay pa ako. Ayan o, maraming tao.